പ്രീമിയർ ലീഗ് പോരാട്ടങ്ങൾക്കായി ഇന്ന് ഇംഗ്ലണ്ടിൽ എല്ലാ വമ്പന്മാരും ഇറങ്ങുന്നു. പ്രീമിയർ ലീഗിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എവർട്ടണെ നേരിടുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഓൾഡ് ട്രാഫോർഡിലാണ് മത്സരം നടക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ബ്രെൻഫോർഡിനെ പരാജയപ്പെടുത്തിയാണ് യുണൈറ്റഡ് ഇന്ന് ഇറങ്ങാൻ പോകുന്നത്. ഇപ്പോൾ ലീഗിൽ 4 സ്ഥാനത്തുണ്ടെങ്കിലും ചാമ്പ്യൻസ് ലീഗ് യോഗ്യത എന്നത് ഇതുവരെ ഉറപ്പായിട്ടില്ല. ഇന്ന് വിജയിക്കാനായാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് താൽക്കാലികമായിട്ടെങ്കിലും 3 സ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ സാധിക്കും. മറുഭാഗത്ത് എവർട്ടണും റിലഗേഷൻ ഭീഷണി ഒഴിവാക്കാൻ വിജയം അത്യാവശ്യമാണ്. മറ്റൊരു മത്സരത്തിൽ പുതിയ പരിശീലകനായ ഫ്രാങ്ക് ലാംബാർഡിന് കീഴിൽ ആദ്യ മത്സരത്തിനായി ചെൽസിയും ഇന്ന് ഇറങ്ങുന്നുണ്ട്. വോൾസാണ് ചെൽസിക്കുന്ന എതിരാളികൾ. ഇന്ന് രാത്രി 7:30 വോൾസിന്റെ തട്ടകത്തിൽ വെച്ചാണ് മത്സരം നടക്കുന്നത്. നിലവിൽ 11 സ്ഥാനത്തുള്ള ചെൽസിയെ കരകയറ്റി ഒരു മോശമില്ലാത്ത സ്ഥാനത്ത് കൊണ്ടിരുത്താനാണ് ലാംബാർഡ് ഇടക്കാല പരിശീലകനായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും ലാംബാർഡിന് കീഴിൽ ചെൽസിയുടെ പ്രകടനം എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. മറ്റൊരു മത്സരത്തിൽ കരുത്തരുടെ പോരാട്ടത്തിൽ ടോട്ടനം ബ്രൈറ്റനെ നേരിടുന്നുണ്ട്. വൈകിട്ട് 7:30 തന്നെയാണ് ഈ മത്സരവും നടക്കുന്നത്. 5 സ്ഥാനത്തുള്ള ടോട്ടനാമും 6 സ്ഥാനത്തുള്ള ബ്രൈറ്റനും തമ്മിൽ വലിയ പോരാട്ടമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ടോട്ടനാമിന് ബ്രൈറ്റനേക്കാളും 4 പോയിന്റ് ലീഡ് ഉണ്ടെങ്കിലും ബ്രൈറ്റൺ 2 മത്സരം കുറവാണ് കളിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യം ബ്രൈറ്റന് അനുകൂലമായൊരു ഘടകമാണ്. മറ്റൊരു മത്സരത്തിൽ വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി സൗത്താംപ്ടണിനെയും നേരിടുന്നുണ്ട്. ഇന്ന് രാത്രി 10 മണിക്കാണ് മത്സരം. അവസാന സ്ഥാനക്കാരായ സൗത്താംപ്ടൺ ഇപ്പോൾ റിലഗേറ്റ് ആയി പോവാതിരിക്കാനുള്ള പോരാട്ടത്തിലാണ്. എങ്കിലും 2 സ്ഥാനക്കാരായ പെപ്പിന്റെ മാഞ്ചസ്റ്റർ സിറ്റി സൗത്താംപ്ടണിനെ അനായാസം മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റു മത്സരങ്ങളിൽ ന്യൂകാസിൽ ബ്രെൻഫോർഡിനെയും ആസ്റ്റൺ വില്ല നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെയും ഫുൾഹാം വെസ്റ്റാമിനെയും ലെസ്റ്റർ ബോൺമൗത്തിനെയും എല്ലാം നേരിടുന്നുണ്ട്.